ഹായ് മച്ചമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മണിയനെ രാവിലെ കണ്ടിട്ടില്ല എന്നാലും പരാതി പറയലും, മണിയനെ കണ്ടോളൂ. എല്ലാവരെയും ഞാൻ കാണിക്കുന്നതാണ്, പ്രാവിൻ്റെ വീഡിയോ മാത്രമായിട്ടല്ല. മണിയനുണ്ട്, മണിയൻ്റെ വൈഫുണ്ട്, കാപ്പിരിയുണ്ട്, അമ്മൂമ്മയുണ്ട്, കട്ടപ്പയുണ്ട്, പിന്നെ നമ്മുടെ വാത്തളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ആരുണ്ട്? അതെ, ഓ ക്യാമറ ഇതായല്ലേ, ഒരു കാണിച്ചു കൊടുക്കും. യെസ്, കുഞ്ഞുങ്ങൾ, തള്ളക്കോഴി, എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് നേരെ പ്രാവിനെ എല്ലാത്തിനും തുറന്നു വിടാം. അല്ലാണ്ട് എല്ലാവരും എല്ലാ കൂടടച്ചിട്ടേക്കാണ് അവരതിനെ നമ്മൾ തുറന്നു വിടാം. ഭയങ്കര പൂച്ച ശല്യമുണ്ട് കേട്ടോ. ഇന്നലെ എൻ്റെ ഒരു പ്രാവിനെ പൂച്ച പിടിച്ചു കൊണ്ടുപോയി. ബസ്സിലെ തന്നെ നമുക്ക് ഓരോ കൂട് തുറക്കാം. അവിടെയും അവിടെയും സിംഗിൾ പസങ്ക കേട്ടോ, സിംഗിൾ പസങ്ക അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതുവരെ നമ്മളൊരു കല്യാണം കഴിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ നാല് കൂട് തുറന്നു, ഇനി അടുത്ത കൂട് തുറക്കാം. അതുകൊണ്ട് ആൾക്കാരൊക്കെ സിംഗിൾ പസങ്കയൊക്കെ പോയി, ഭാര്യയും ഭർത്താവും എല്ലാവരും ഇറങ്ങിപ്പോയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇത് തുറക്കാം. ഇത് തുറക്കണം. അതെ, എൻ്റെ ഒരു കൈ മൊബൈൽ ആണെങ്കിൽ എല്ലാം തറയിപ്പ്. തീർക്കാ, ഒരു സങ്കടത്തിലാണല്ലോ എൻ്റെ മണിയും കുട്ടൻ. എന്തുപറ്റി? ഇവിടെ വെക്കാം നമുക്ക് ക്യാമറ. ഒരു കൈ പിടിക്കണം, ഒന്ന് ചെറുക്കൻ വന്നു, അല്ലെങ്കിൽ അവനെ കൂടെ എടുപ്പിക്കാതെ നമുക്ക്. എൻ്റെ പുള്ളിയുടെ ഒപ്പം പോയില്ലേ, അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇന്നലെ പൂച്ച പിടിച്ചുകൊണ്ട് പോയത്. ആ പൂച്ചയെ പിന്നെ എൻ്റെ കൈ കിട്ടിയില്ല, കിട്ടിയിട്ട് വേണം രണ്ടെണ്ണം കൊടുക്കാൻ. ഇതൊക്കെ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാട്ടോ, ഇറങ്ങിയതേ ഉള്ളൂ. ആണാന്നോ പെണ്ണോന്ന് അറിയാൻ വയ്യ, കുറച്ച് ദിവസം കൂടെ കഴിയും അറിയാൻ. അതൊരു മുഖി അനത്തിപ്പെട്ട പ്രാവായിരുന്നു. ഇത് മുഖിയിൽ ക്രോസ് ഇറങ്ങിയൊരു കുട്ടീനകത്തുണ്ട്, നോക്കട്ടെ. കണ്ടോണ്ട ആ പോയത്. അപ്പം നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കണ്ടേ. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോടി പെണ്ണേ, എടി പെണ്ണേ, എടി പെണ്ണേ. ഇതും തെറ്റി, മറ്റേ ഞാൻ തടവാൻ നിൽക്കുന്നു, ഇരിക്കുന്നല്ല. മൊബൈൽ ഉണ്ടോ നമ്മളോ? അല്ലേ, വാ. ആഹാ, വെള്ളമൊക്കെ ഉണ്ടല്ലോ, സ്പെഷ്യലായിട്ടൊന്നും വേണ്ടല്ലോ. എന്നാലേ ഞാൻ പോയി തീറ്റി കൊണ്ടുവരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് ചെറുപയർ കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഞാൻ ചെറുപയർ കൊടുക്കുന്നത്, ചെറുപയർ കൊടുക്കാറുണ്ട്, കടല കൊടുക്കാറുണ്ട്, കപ്പലണ്ടി കൊടുക്കാറുണ്ട്, ഗോതമ്പ് കൊടുക്കാറുണ്ട്, അരി കൊടുക്കാറുണ്ട്. പക്ഷേ അത്ര കഴിക്കാറില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കപ്പലണ്ടിയാണ്. കണ്ടല്ലേ, ഞാൻ കാണിച്ചില്ല, കൊടുക്കാൻ നേരത്തെ എല്ലാവരും വരുന്നുണ്ടോ? കണ്ടോ, ഫുഡായിട്ട് വന്നപ്പോഴും എല്ലാവരും വരുന്നുണ്ടോ? ഇതാണ്, എല്ലാവരും ഓടി വന്നല്ലേ. എന്നാ വേണോ, ബാ ബാ ബാ. അപ്പം കൊടുക്കുവാന്നേ, ഫുഡ് കൊടുക്കുവാന്നേ. എല്ലാവരും എത്തിക്കഴിഞ്ഞു, വേറെ കുറച്ച് പേരുണ്ട്. അവർ റൗണ്ട് അടിക്കാൻ പോയി കാണും, അവരിപ്പോഴേ വരത്തില്ല. അവർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരു ഉച്ച കഴിക്കാൻപോഴേ വരത്തുള്ളൂ. ജോഡി ആവാത്തവർ, ഇവർ ജോഡി ആയതുകൊണ്ട് ഇവർ കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് ഇവർ പോകത്തില്ല. ഇതിനകത്ത് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ട്, കുഞ്ഞുങ്ങളെ ഞാൻ കാണിക്കുന്നില്ല. ഒരു വിശ്വാസത്തിൻ്റെ അല്ല, ഞങ്ങൾ അമ്മയൊക്കെ പറഞ്ഞേക്കാം അങ്ങനെയൊന്നും ആരും ഇപ്പോഴേ കുഞ്ഞുങ്ങളെയൊന്നും കാണിക്കരുതെന്ന്. നമുക്കൊരു പുതിയ വീഡിയോ ചെയ്യാം അത്. വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ പ്രാവിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. പ്രാവുകൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല, എല്ലാത്തിനും കൂടെ പേരിട്ട് കഴിഞ്ഞാൽ ഞാൻ മറന്നു പോകും. വേറെ കാര്യം പറയാം, എനിക്കൊരു 5 പ്രാവേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ 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 കുഞ്ഞുങ്ങളായിട്ടാണ്. നമ്മൾ പ്രാവിനെ കൊടുക്കുന്നില്ല കേട്ടോ. നമുക്കൊരു 100 പ്രാവ് തേക്കണം എന്നാണ് ആഗ്രഹം.
ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ അടച്ചിട്ടേക്കുന്ന കൂട്ടിലൊന്നും ആൾക്കാരില്ലാത്ത കൂടാണ്. അതുകൊണ്ട് നമ്മളത് അടച്ച് തന്നെ ഇട്ടേക്കുന്നത്, കാരണം അല്ലെങ്കിൽ ഈ പ്രാവുകൾ മുട്ടയിടാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ കയറി പ്രശ്നമുണ്ടാകും. പോടേ പോടേ പോടേ, കാണട്ടെല്ലാവരും, ഇനി അവർ വരുന്ന കാണിച്ചുതരാം. വാ 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 വാ, എത്തി എല്ലാവരും എത്തി. പ്രാവുകളെ വളർത്തുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഞാൻ ലാഭത്തിന് വേണ്ടിയല്ല പ്രാവിനെ വളർത്തുന്നത്, എന്തോ ക്രൈസ് എന്നൊക്കെ പറയത്തില്ലേ, അത്രേ ഉള്ളൂ. മണിയെന്നെ തുറ്റി രാവിലെ വല്ലാതിരിക്കുന്നു, എന്തുവാടാ അവരെ അസുഖം പോലൊക്കെ, എനി പ്രോബ്ലം? ഒരാൾ ഒരാൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ? എന്തുവാടി കള്ളി? ഓ പിന്നെ മണിയാ, എന്തുപറ്റി മോനേ? നമ്മുടെ ഓ, ഒരാളിവിടെ മുട്ടയിട്ട് ഇരിപ്പുണ്ടായിരുന്നില്ലേ, കൊള്ളാലോ. ആ കുഴപ്പമില്ല, ഞാൻ പിന്നെ വന്നെടുത്തോളാം മുട്ട. മുട്ടയൊക്കെ നമുക്ക് സമാധാനത്തിൽ എടുത്താൽ മതി, കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തങ്ങ് വേറെ ഒരു ജീവികളും വന്ന് മുട്ട അടിച്ച് മാറ്റി, അതൊക്കെ മണിയൻ ഓടിക്കും. മണിയൻ പ്രായത്തിരി ആയി കേട്ടോ, മണിയൻ ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു രാവിലെ, വല്ലാതൊക്കെ നടക്കുന്നു. എന്തുവാന്ന് അറിയാൻ, ഒരു ആക്റ്റീവ് അല്ലല്ലോ രാവിലെ. എന്തുവാ ഈ പെണ്ണങ്ങാണോ അടയായാവാ? മണിയോ, നമുക്ക് ഈ രണ്ട് പാത്തേ കണ്ടില്ലേ ഫ്ലൈൻഡക്ക്, നമുക്ക് ഇവർ രണ്ടുപേർ പേരിട്ടാലോ. നിങ്ങൾ കമൻ്റ് ചെയ്യ്, അവനും അവക്കും കൂടെ ഒരു നല്ലൊരു പേര് കമൻ്റ് ചെയ്യ്. ഇടുന്ന കമൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് നോക്കി നമുക്ക് രണ്ട് പേർക്കും ഒരു പേരിടേണ്ടതാണ്. നമ്മൾ പേരിടാം കേട്ടോ. അപ്പം പേരിടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. ഓക്കെ, നല്ല നല്ല പേരുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഫ്ലൈൻ ഡക്ക് രണ്ട് പേരുണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും. അപ്പം അവർക്ക് പറ്റിയ പേര്, നല്ല പേര്, നല്ല കൗതുകമുള്ള പേര് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കമൻ്റ് ചെയ്യുക ആ പേര് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്തിടുന്നതാണ്. ഓക്കെ, അപ്പം പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മൾ തക്കുടുവിനെയും പിന്നെ പിങ്കിയും കാണണ്ടേ. വാ നേരെ നമുക്ക് അവരുടെ തൊട്ട് പോവാം. അപ്പൂനെ ഞാൻ രാവിലെ വയലിൽ കൊണ്ട് കിട്ടി, ഇവിടെ ആട്ടോ അപ്പൂനെ കിട്ടുന്നത്. അപ്പൂന് സ്പെഷ്യലായിട്ട് ഉയരത്തിലൊന്നുമില്ല, മഴ നനഞ്ഞൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്ന ഒരു മൃഗമൊന്നുമല്ല പോത്ത്. അതാ നിൽക്കുന്നു നമ്മുടെ വട്ടവളപ്പൊട്ടനും, ഭയങ്കര വെയിൽ കാണാൻ മീ അല്ലേ. തക്കുടുവേ ഞങ്ങളെ തക്കട് വളന്നെ തക്കട് ഒരു മത്ത നോക്ക്, എല്ലാവർക്കും ഒരു ഹായ് കൊടു. ഹായ് ഹായ് ഒരു മത്ത. ഇവരെ ഒന്ന് അഴിച്ച് കൊണ്ടുപോയി കെട്ടിട്ട്. തക്കടു വട്ടവളപ്പൊട്ടൻ അച്ഛനും മോനും. വയറ് നിറഞ്ഞിരിക്കുവാ, ഞങ്ങൾക്ക് ചായടാൻ പോലും പാല് കിട്ടുന്നില്ല. മൊത്തം രാവിലെ കുടിക്കാൻ നോക്കിക്കോ, നാളെ തൊട്ട് നിന്നെ ഞാൻ കെട്ടിയിടും. പിങ്കി പിങ്കിയേ പിങ്കിയേ, വാ അയ്യത്ത് പോ, വാടി വെണ്ണ ഇങ്ങോട്ട്. ഇനി വാ, മൊബൈലും പിടിച്ചോണ്ട് ഞാൻ കഴിച്ചിട്ട് പാടുന്നത്. ആ പാല് നിപ്പോണ്ടല്ലേ, കുഴപ്പമില്ല. തക്കുട് പിടിച്ചോട്ട്. ആ പോടേ തക്കുട് എവിടെ? ഓ അച്ഛനും അമ്മയും മക്കളും എല്ലാം ആണോ പോട്ട്. തക്കുടിൻ്റെ കളറുണ്ട്, അച്ഛൻ്റെ കറുപ്പും അമ്മയുടെ കുറച്ച് വെളുപ്പും ഉണ്ട് അല്ലേ. തക്കുട് മുള്ളുവാനോ? ഇവിടെയൊക്കെ നിന്ന് തിന്നുന്നുണ്ടോ? തക്കുട് വേണ്ട തിന്നു തുടങ്ങി കേട്ടോ, വേണ്ട കരിയിലേക്ക് എടുത്ത് തിന്നുന്നുണ്ട്. അയ്യ, മറ്റുള്ള മുട്ടനാടുകളെ പോലെ ശല്യമുള്ള ഒരാളല്ല നമ്മുടെ വട്ടവളപ്പൊട്ടൻ. അവന് അത്രമാത്രം, അതുകൊണ്ടാണ് നമ്മളവനെ നിർത്തുന്നത്. സാധാരണ മുട്ടനാടുകളുടെ സ്മെല്ല് അല്ലെങ്കിൽ തന്നെ എൻ്റെ സ്വഭാവം ക്യാരക്ടർ ബേസൊക്കെ ഭയങ്കര മോശമായിരിക്കും, പക്ഷേ നമ്മുടെ വട്ടവളപ്പൊട്ടൻ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര സ്നേഹമാണ്. ഇടിക്കാൻ വരുന്നെങ്കിലും അങ്ങനെ ഇടിക്കത്തൊന്നുമില്ല, നമ്മളെ ചുമ്മാ ആക്ഷൻ കാണിക്കത്തുള്ളു. അയ്യ അണ്ടാ, ഓ അമ്മയും മുന്നും അങ്ങ് പോയി, നീ പോകുന്നില്ലേ?
തക്കുടി അച്ഛനും മോനെ വേണേ കണ്ടോ, അച്ഛനും മോനും. ഞാൻ ആദ്യം വിചാരിച്ച് പിന്നെ വട്ടോളപ്പൊട്ടൻ തക്കുടുവിനെ ഇടിക്കുകയോ അല്ലെങ്കിൽ അടുപ്പിക്കത്തൊന്നുമില്ല, പക്ഷെ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ്. തക്കുടു കുറുമന കുറുമന അവരുടെ അടങ്ങിക്കത്തിലുണ്ടോ, ഇനി പിടിയരുതല്ല, ഓടിക്കളയും. അതെങ്ങനെ അച്ഛൻ്റെ അല്ലേ മോൻ, ഇവനും കുറുമനായിരുന്നു കുഞ്ഞുനാടി, അവനെ എപ്പോഴും ഞാൻ ചാടി ചാടിക്കണം. തക്കടൂ ദോ പോയി, ഇവിടെ കിടുവേ. ഓ കള്ളൻ. അതുപോലെ തന്നെ നമുക്ക് നാടനാട്ടോ, നമ്മളിവിടുത്തെ തന്നെയാണ്, പുറത്തുനിന്ന് വാങ്ങുന്നൊന്നുമല്ല. അതുകൊണ്ട് വരുന്നുണ്ട്, വട്ടളപ്പൊട്ടം വരുന്നുണ്ട്, അവനൊരു പഴം കൊടുക്കാം നമുക്ക്. നാട തിന്നോ. പതുക്കെ പതുക്കെ ആർത്തി കാണിക്കല്ലേ. അയ്യോ തറയിൽ പോയി. ആ ഡീസൻ്റാ, തറയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തുടച്ചായി കൊടുക്കണം കേട്ടോ. ഇല്ല എന്നാ ഒരു തിന്നു. തിന്നോ നോക്കാമല്ലേ, എന്ത് വേറെ തിന്നടാ. എന്നാ ഇങ്ങട് ഇങ്ങട് ഞാൻ തരാം, താഴെ ചേർക്കാം തിന്നടാ. ചേടാ ഇങ്ങോട്ട് ഞാൻ പൊളിച്ചു തരാം, നീ തൊണ്ടുവാ. അത് തരുതുമില്ല, എന്നാ തിന്നട്ട്. ഞാനേ പിങ്കി കൊടുക്കട്ട്, പിങ്കി പിങ്കി ഞാ ഇനി വടി എന്നാ പഴം വേണം നിനക്ക്. അയ്യോ അവൻ തിന്നത്തില്ല, അവൻ തിന്നാറായില്ല, അവനിപ്പോൾ അമ്മയുടെ പാലൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കുമല്ലേ. ഈ തിന്നും നോക്കെ, ഇഷ്ടപ്പെട്ടാ. ആ അത്രേ ഉള്ളു, മജി 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 എൻ്റെ മജി ചെരുക്കോ 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 ഇല്ലടി കഴിഞ്ഞടി, പോയി തിന്ന്, പോയി പോശിനടി അങ്ങോട്ട് ഇട്ടാ ചെറുക്ക കൂടാ. ഇവ ഇതുവരെ തിന്നു തീർന്നില്ലേ, അങ്ങനെ പോച്ചൊക്കെ അങ്ങോട്ട് തിന്നെ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, വലിയ വിശേഷങ്ങളൊന്നുമില്ല, പ്രാവിനെയൊക്കെ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ വേറൊരാളെ കാണിച്ചു തരാം. നാളെ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ, ടോമി തോണ്ടേ, ഷാഡോ ഷാഡോ ടോമി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മൾ പുതിയ പുതിയ വിശേഷങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.